നമസ്കാരം. കെ കെ രാമ എം എൽ എക്കെതിരെയായ പരാമർശത്തിൽ തന്നെ രൂക്ഷമായി വിമർശിച്ച കെ സുധാകരൻ മറുപടിയുമായി എം എം മണിയും രംഗത്ത് വന്നു. സുധാകരൻ തറ ഗുണ്ടയാണെന്നും നാലാം തരക്കാരനാണെന്നും കൊലപാതകം നടത്തിയിട്ട് ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സുധാകരൻ എന്നുമാണ് ഇപ്പോൾ എം എം മണി പ്രതികരിച്ചത്. നേരത്തെ കെ കെ രമയെ അധിക്ഷേപിച്ച ആറു വഷളനായ മൂന്നാംകിട രാഷ്ട്രീയക്കാരനാണ് എം എം മണിയെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. ആ നീച ജന്മവും കേരളത്തിൻ്റെ മണ്ണിലാണ് ജീവിക്കുന്നതെന്നതിൽ ഓരോ മലയാളിയും തലകുനിക്കുന്നുവെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. കെ കെ രമയ്ക്കെതിരായ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എം എം മണി ആവർത്തിക്കുകയും ചെയ്തു. മഹതി നല്ല ഒന്നാം തരം ഭാഷയാണെന്ന് പറഞ്ഞ എം എം മണി നിയമസഭയിൽ വന്നാൽ ഇനിയും വിമർശനം കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞു. രമയെ മുൻനിർത്തിയുള്ള യു ഡി എഫിൻ്റെ നീക്കമാണിപ്പോൾ നടക്കുന്നതെന്നും സീറ്റ് ജനതാദളിന് കൊടുത്തതുകൊണ്ട് മാത്രമാണ് രമ ജയിച്ചതെന്നും എം എം മണി പറഞ്ഞു. പരാമർശത്തിൽ ഖേദമില്ലെന്നും എം എം മണി മാധ്യമങ്ങൾ മുന്നിൽ സംസാരിച്ചിട്ടുണ്ട്. രമ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുകയാണെന്ന് ആരോപിച്ച എം എം മണി, എൻ്റെ വാക്കുകളിൽ രമയ്ക്ക് വേദനയുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. കെ കെ രമ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മുഖ്യമന്ത്രി സഭയിൽ തേജോവധം ചെയ്യുകയാണ്. ഇത്രയും നാളും ഞങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, അവർ ആ ദിവസം സഭയിൽ ഇല്ലായിരുന്നു. വൈകുന്നേരം വന്ന് അവർക്ക് പ്രത്യേകം പ്രതിപക്ഷം സമയം അനുവദിക്കുകയായിരുന്നു. അത് പ്രതിപക്ഷം പ്രത്യേകം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് കരുതിയതെന്ന് മണിയുടെ വിശദീകരണം വന്നത്. അതേസമയം കെ കെ രമ എം എൽ എക്കെതിരായ പരാമർശത്തിൽ എം എം മണിക്കും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായി രൂക്ഷ വിമർശനം തന്നെയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ ഉന്നയിച്ച് രംഗത്ത് വന്നത്. പേ പിടിച്ചൊരു അടിമക്കൂട്ടത്തെ ചുറ്റിനും നിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിൻ്റെ ഏക രാഷ്ട്രീയക്കാരനൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒറ്റൊന്നേ ഉള്ളൂ: സഖാവ് പിണറായി വിജയൻ. ഇങ്ങനെയായിരുന്നു സുധാകരൻ അഭിപ്രായപ്പെട്ടത്. നിയമസഭയിൽ കെ കെ രമയെ അധിക്ഷേപിച്ച ആറു വഷളനായ മൂന്നാംകിട രാഷ്ട്രീയക്കാരൻ ആ നീച ജന്മം കേരളത്തിലാണ്. ആ നീച ജന്മം കേരളത്തിൻ്റെ മണ്ണിലാണ് ജീവിക്കുന്നത് എന്നതിൽ ഓരോ മലയാളിയും തലകുനിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ രംഗത്ത് വന്നത്. സുധാകരൻ മാത്രമല്ല, വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം വന്ന് എം എം മണിക്കെതിരെയും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു തന്നെയാണ് രംഗത്ത് വന്നത്. ഇതേ സാഹചര്യത്തിലാണ് എം എം മണി വീണ്ടും കെ സുധാകരനെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒരു പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. അതിലും പറയുന്നത് ഇങ്ങനെയാണ്: സുധാകരൻ വളരെ മോശമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആണെന്നാണ് ഇപ്പോൾ എം എം മണി പ്രതികരിക്കുന്നത്.